हलो हाय फ्रेंड्स नल्ले परिप्प मुट्ट तडुक्का करी एंगने उंडाक्कुन्नदन्नाण ञान काणिच्चु तरुन्नत स्टेप बै स्टेप निंगल्क्क वीडियो कंडु नोक्क चपातिक्कुम रोट्टिक्कुम ओक्के पट्टिय नल्ले ओरु टेस्टी डिश आण अतिनकत्त परिप्पुम मुट्टयुम एल्लाम चेर्क्कुन्नुंड ओरु प्रत्येक मसालक्कूट्टिलाण ञान उंडाक्कियेक्कुन्नत अप्पो ञान ई परिप्प सर्व चेय्तु अतिनकत्तोट्ट नमुक्क मुट्ट अविडे इट्टु कोडुक्कणम अद कहनी नाम मोल ना नील वरते वेत पचमुगक रेडी आकड़ी अब नि स्टेप बै स्टेप ई वीडियो कंट नोक परिप्प फस्ट स्टेप या कप कड़लपरीप कुर्त वो मूना मणकूर् कुर्त नमक प्रशर कुर उपत्रिटे कुण अदान फस्ट स्टेप इत या चपाती वाले नरियर नेस्ट प्रत्येक टेस्ट अब निंडी नोक मनसू अ टेस्ट अब यानि उप कुछ वेल अब यानि और कप इतक परीपा रर कपोम वेल उप आवश्यक नमक प्रेषर कुर रू विसल को कुक रू विसल नमक ऑफ परीपाना या परीप मुटर कड़ियाँ अब या पान चूड़ा वैचा अट्ठे नमुक ഏകദേശം ഒരു 2 ടേബിൾസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ജീരകം ഇട്ട് പൊട്ടിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻ ആയി ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം ജീരകം ഇതിങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തു ആഡ് ചെയ്തു കൊടുക്കാം अद मूत वरण और लाइट ब्रउन आवे इन वहटी सवाड़ी जीरक नाईट मूत वो अगर इंजी वेत पचमुगक अरच पेस्ट रू टीसपू अमक ट्राई मूप इंजी वे पेस्ट नाईट मूत वन इन नमुक पड़े पड़े और टीसपूं मलपड़ी अर टीसपूं गरम मसाल पड़ी और टेबिस्पू कसूरी मेती मजपड़ी इत्रक अब मलपड़ी मजपड़ी कसूरी मेती गरम मसाल पड़ी इतना नाईट मूत वरण अगर कूड़े ते नमुक और ताड़ी चाईट करीवेपिल तूस कहट वहन वह नाम अरप वहटर मीडियम तीलिटे वहचू अलग करीपी इन वे नमुक वेवीच आ परीप आडीन अब ई ताड़ी मैश वरटे अवर वहटी नाम उपिटा परीप वेवीच्चा अब या उप चेक परीप आड कवश्यु नमुक उप आड्डे ताड़ी पगुति मैशाइटू इन नमुक वेवीच परीप चेर्ति आरीप इनको कई मसाल कुकाव अब आटे ना मैश वरू अब या नाम वेवीच परीप नामिंग वड़ी नमुक आड्डे को नमुक ती कुछ ती कुछ अगर कल वंद परीपिल मसाल पिटीण अदरे कुक ऐसा पत् मिनट ची नमकूट ई मसाल पिटा वेट परीपे इन ताड़ी मसाल वंद परव वरटे नम्मुडे परिप्पु करी दा इप्पुरत्ते अडुप्पत्ते रेडी आयिट्टिरिप्पुंड पिन्ने ഞാൻ വേറെ പാൻ അടുപ്പത്ത് വെച്ചു അതിനകത്തോട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മുട്ടയും കൂട കടുക്കിയായിട്ട് ഇടണമല്ലോ അപ്പോൾ നമുക്ക് രണ്ട് മുട്ട ചിരി ഉപ്പിട്ടിട്ട് നമുക്ക് അതിനെ ഒന്ന് പൊരിച്ചെടുക്കണം
സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. അധികം അങ്ങനെ വേവണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ അടുപ്പത്തൊന്നൊന്ന് മാറ്റണം. എന്നിട്ട് ഇനി നമുക്ക് ഒരു നല്ല തടുക്കയും കൂടെ, നെയ്യിൽ നമുക്ക് ഗാർലിക്കും ജിഞ്ചറും എല്ലാം കൂടെ ഒന്ന് തടുക്ക ഉണ്ടാക്കിയിട്ട് വേണം ഈ ദാൾ എഗ് തടുക്കയായിട്ട് കറി ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഞാൻ അടുപ്പത്തൊന്നൊന്ന് മാറ്റാൻ പോകും. ആ സെയിം പാനിൽ തന്നെ നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി നമുക്ക് നല്ല ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ചപ്പാത്തിക്ക് റോട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ എന്നും പരിപ്പ് കറി ഉണ്ടാക്കുന്നവർക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ മാത്രം മുട്ടയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ബാക്കി പരിപ്പ് കറി പിറ്റേ ദിവസവും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ, എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്കും വീഡിയോസ് അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ സൈറ്റിൽ വന്നോളൂ. അപ്പോൾ ഇത് ഒരു നല്ലൊരു ബ്രൗൺ ആവണേ അതുവരെ. അപ്പോൾ ആ നെയ്യിലൊക്കെ ആ ഗാർലിക്കിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ബ്രൗണായി വരട്ടെ. പിന്നെ ഇത് വേറൊരു കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ കടലപ്പരിപ്പ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചെറുപയറും വെച്ച് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും റേഷൻ കുറച്ച് ഇഷ്ടംപോലെ ചെറുപയർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറും വെച്ചിട്ട് ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാം. മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളകും ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് അതിൻ്റെ മുകളിലിട്ട് സെർവ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ആ നമ്മൾ ഉണ്ടാക്കിയ ദാൽ കറി വിളമ്പി എടുക്കണം. എന്നിട്ട് ആ ദാൽ കറി ആദ്യം ഒരു ബൗളിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത എഗ് ഉണ്ടല്ലോ, ആ എഗും അതിൻ്റെ മുകളിലിട്ടിട്ട് വേണം. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ നെയ്യിൽ നമ്മൾ താളിച്ചെടുത്ത് നല്ല ബ്രൗൺ ആയിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ അതിൻ്റെ മുകളിലിടണം. അപ്പോൾ ആ നെയ്യ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അപ്പോൾ ആ നെയ്യിൽ നല്ല ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് സെർവ് ചെയ്യാനായി.